പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവൽക്കടവ് കൊടുങ്ങല്ലൂർ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി 1,800,000 രൂപ കൈമാറി DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച 1,90,080 രൂപ DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഏറ്റുവാങ്ങി. സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു, ജില്ലാ വൈസ് പ്രസിഡന്റ് CS സംഗീത്, C ധനുഷ് കുമാർ, ജാസർ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. പാഴ്വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് വിൽപ്പന നടത്തി, വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ, അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള തൊഴിലുകൾ ചെയ്തു. അതോടൊപ്പം തന്നെ ചായക്കടകൾ വ്യത്യസ്ത മേഖലകളിലെ തൊഴിലാളികളുടെ വിഹിതങ്ങൾ സമാഹരിച്ചൊക്കെ വലിയൊരു ഇടപെടൽ DYFI നേതൃത്വത്തിൽ നമ്മുടെ നാടിനകത്ത് ഏറ്റെടുക്കുകയുണ്ട്. അപ്പോൾ അതിൽ ഈ ജില്ലയിൽ ഏറ്റവും അധികം പണം സമാഹരിച്ച ബ്ലോക്ക് കമ്മിറ്റികളിലൊന്നാണ് കൊടുങ്ങല്ലൂരിലെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ ഏറ്റെടുത്തത്. ബ്ലോക്ക് കമ്മിറ്റി ഏകദേശം 1,800,000 രൂപ ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂരിൽ സമാഹരിച്ചിരിക്കുകയാണ്. ഈ ജില്ലയിൽ ഏറ്റവും അധികം തുക സമാഹരിച്ച ഒരു മേഖലാ കമ്മിറ്റി, അത് കൊടുങ്ങല്ലൂരിലെ എറിയാട് മേഖലാ കമ്മിറ്റിയാണ്. 500,000 രൂപ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൻ്റെ പകുതി വരുന്ന പ്രദേശമാണ്. അത് ഒരു പഞ്ചായത്തിൻ്റെ പകുതി വരുന്ന പ്രദേശത്ത് നിന്ന്, റിയാട് പഞ്ചായത്തിൻ്റെ പകുതി വരുന്ന ഒരു പ്രദേശത്ത് നിന്ന് 500,000 രൂപയാണ് ഒരു മേഖലാ കമ്മിറ്റി സമ്മാനിച്ചത്. മാതൃകാപരമായിട്ടുള്ളൊരു ഇടപെടൽ ഏറ്റെടുത്തിട്ടുള്ളതാണ് കൊടുങ്ങല്ലൂരിലെ DYFI കമ്മിറ്റി. 300,000 രൂപ ഇതിൻ്റെ ഭാഗമായിട്ട് സമ്മാനിക്കുന്നത്. ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, പ്രസിഡന്റ് KK ഹാഷിഖ്, ട്രഷറർ KA ഹസ്ഫൽ, ജോയിന്റ് സെക്രട്ടറിമാരായ PB ഹിമ, RB രതീഷ്, വൈസ് പ്രസിഡന്റുമാരായ VI ഇൻസാഫ്, സിനി സുമേഷ്, സെക്രട്ടേറിയറ്റ് അംഗം KH ഷെഫീഖ് എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ DYFI വിവിധ ഘടകങ്ങൾ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി പരിധിയിൽ 11 മേഖലാ കമ്മിറ്റി, 126 യൂണിറ്റ് കമ്മിറ്റികൾ ഈ പ്രവർത്തനം മാതൃകാപരമായി ഏറ്റെടുക്കുകയും ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പഴയ പത്രങ്ങളും ആക്രി സാധനങ്ങളും ശേഖരിക്കുന്ന പ്രവർത്തനം, പായസ ചലഞ്ച് ഉൾപ്പെടെയുള്ള കൊച്ചുകുട്ടികൾ അവരുടെ വിവിധ സ്വപ്നങ്ങളുടെ ഭാഗമായി ശേഖരിച്ചു വെച്ച നാണയത്തുട്ടുകൾ ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ വസ്തുക്കൾ ഞങ്ങൾ ഏൽപ്പിക്കുകയും വിവിധ ചായ കുടികൾ ഉൾപ്പെടെയുള്ള വിവിധ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് ഏകദേശം 1,89,080 രൂപയാണ് കഴിഞ്ഞ കുടുംബവും വിവിധ മേഖലാ കമ്പനികളുടെ യൂണിറ്റ് കമ്മിറ്റി മുഖ്യമായിരുന്നു. ആ തുകയാണെന്ന് DYFI.